Welcome to our new show, Needs to Leads. Your needs, our leads. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് IPMS കോളേജ് ഓഫ് ഏവിയേഷൻ. ഈ കോളേജ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കോഴ്സസ് ഏവിയേഷൻ, ലോജിസ്റ്റിക് ആൻഡ് ഷിപ്പിംഗ്, ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവരോട് തന്നെ ചോദിക്കാം. സോ ജോയിൻ വിത്ത് മീ. രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് IPMS എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്തത്. തുടങ്ങിയിട്ട് അറൗണ്ട് 8 years ആയി. ഇവിടെ ഞങ്ങൾ ഓൺലി ഫോക്കസിങ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി, ഡിപ്ലോമ, MBA കോഴ്സസ്സാണ്. ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ അഫിലിയേഷനാണ് IPMS എടുത്തിട്ടുള്ളത്. അത് IPMS പറയുന്നത് പാർട്ട്ണർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഭാരതീയർ യൂണിവേഴ്സിറ്റി, കോളേജ് കോഡ് KL13I215. ഇപ്പം നമ്മൾ എയർലൈൻ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിപ്ലോമ കോഴ്സസ് 12th കഴിഞ്ഞവർക്ക് എടുക്കുന്നുണ്ട്. ദെൻ ഡിഗ്രി ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ BBA ഏവിയേഷൻ മാനേജ്മെൻറ്റ്. ദെൻ ഇതുകൂടാതെ ഡിഗ്രി കഴിഞ്ഞവർക്ക് MBA കോഴ്സസും ഇവിടെ നടത്തി വരുന്നുണ്ട്. അതേ സെയിം സ്ട്രീം തന്നെയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെയും ഡിപ്ലോമ, BBA ആൻഡ് MBA കോഴ്സസ് ഇവിടെ കഴിഞ്ഞ 9 വർഷമായിട്ട് നടത്തി വരികയാണ്. ഇതുകൂടാതെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയും ഡിപ്ലോമയും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെൻറ്റുകാർക്ക് ഞങ്ങൾ കപ്പലിൽ ജോലി ചെയ്യാനുള്ള ലൈസൻസ്, CDC ലൈസൻസും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭാരതീയറിൽ 2 സെക്ഷനുണ്ട്. റെഗുലർ സ്ട്രീമുണ്ട്, ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷനുണ്ട്. പക്ഷേ IPMS കൊടുക്കുന്നത് റെഗുലർ സ്ട്രീം കോഴ്സസ്സാണ്. അതായത് സെമസ്റ്റർ പാറ്റേൺ വിത്ത് ഇൻറ്റേർണൽ മോക്സാണ്. ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ എക്സാം സെൻറ്ററും ഇവിടെ തന്നെയാണ്. ഇവിടെ എല്ലാത്തിനും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സുണ്ട്. ഇതുകൂടാതെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലുണ്ടാവുന്ന മോട്ടിവേഷൻ ടീം ഉണ്ടാവും, കുട്ടികളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്ന രീതി ഉണ്ടാവും. ദെൻ IELTSൻ്റെ കോച്ചിങ്, എന്നാൽ മാത്രമേ ഗുഡ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ സെക്കൻഡ് ലാംഗ്വേജ് ഇവിടെ ഫ്രഞ്ച് ആണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും മലയാളം കൊടുക്കുകയാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. ഏവിയേഷൻ, ലോജിസ്റ്റിക്സിന്, ഹോട്ടൽ മാനേജ്മെൻറ്റുകാർക്ക് സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആണ്. കഴിഞ്ഞ വർഷം വരെ തന്നെ അറൗണ്ട് 90% എബോവ് ഉള്ള കുട്ടികൾ പ്ലേസ്ഡ് ആയി പോയിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ കുട്ടികൾ ട്രിവാൻഡ്രം എയർപോർട്ട്, ബാംഗ്ലൂർ എയർപോർട്ട്, സെലിബിനാസ്, BWFS, മുംബൈ, ഇൻഡിഗോ എന്നിടങ്ങളിൽ ഞങ്ങളെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അവാർഡ്, ബെസ്റ്റ് പ്രിൻസിപ്പൽ അവാർഡ് IPMS നേടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ലാസ്റ്റ് ഇയർ നേടിയിട്ടുണ്ട്. ഞങ്ങൾക്കത് വളരെയധികം അഭിമാനപൂർവ്വമാണ്. സർ, ഏവിയേഷൻ എന്ന കോഴ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമാണ്? ഏവിയേഷൻ ഇൻഡസ്ട്രി, എസ്പെഷ്യലി ഇൻ ഇന്ത്യ, ഇറ്റ്സ് വൺ ഓഫ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആൻഡ് വൺ ഓഫ് ദി മോസ്റ്റ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ഓറിയന്റഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. This is not my personal opinion. This is what is stated by the International Air Transport Association. The latest report says that they have projected a growth of 19% to 23%, especially for the Asia-Pacific region, which includes the subcontinent of India. And compared to the rest of the projected growth in other places in more advanced countries like Europe or in the US, this is a very big figure. So it results in a lot of opportunities for the younger people to come into, because the airline industry's growth is very closely associated with the development of jobs. The main reason for this is the government policies, which are highly suitable for the development of the airline industry. And the airline industry itself is concentrating on the Asian Pacific region, because as you know, in business circles we are known as the Asian Tigers, economically speaking. And there is a tremendous growth in the percentage of population in India, especially the middle income group, the employee group, the persons who are drawing a fairly good salaries and all that. And the policies that has been implemented by the government of India and the thrust that is given for the development of the tourism industry is primarily responsible for this growth, along with the economic growth of the country. So now this has become a very affordable means of travel, because the prices have come down,
the government controls have been taken away from the aviation industry, and there is a free market availability for the airline industry, and that is directly contributing tremendously to the growth of jobs. Okay. So what is the present scenario? In the present scenario, what we are doing here in this institute, what we are trying to do is, we are trying to bridge the gap between the skill availability in the market, the training of the students for that, and the requirements of the airlines. This is what we are concentrating upon mostly. Because the study that has been undertaken by the government of Kerala, by the government of India, is that even though a lot of students are graduating on so many subjects, engineering, this, that, everything, but in spite of that, you know, the employability of these students who are passing out is much less, because they do not undergo any specialized skill development according to their taste, their preferences and all that. And this is what we are trying to gap. We are trying to fill up that gap between the industry requirements and the job seekers' requirements. This is the gap that we are going to fill in, and this is where we are concentrating on the aviation industry. So because we find this tremendous growth in the aviation industry, and people are not exposed to this, they're not aware of the job opportunities and all that, so we are honing our skills, we are developing this, we are trying to create a separate scenario for those who are interested in this career. IPMS ethoke program aanu offering? IPMS is one of the accredited partnership institutes of Bharatiya University, and the major courses, the degree courses, the postgraduate degree courses that we give training for, we specialize in aviation. We have degree courses, the BBA, as well as the MBA degrees in aviation, in HR management, in the tourism industry and all that. And we also have courses, diploma courses for the aviation industry. And then we have the degree and the diploma courses in hotel catering and management. So this hotel, many people don't know that, but this hotel catering management institutes are very closely connected to the aviation industry, because we depend on them for the cabin services that we provide for the cabin crew. And now we have started, the airlines themselves have started discovering that having people who are qualified in the catering industry plus the other requisites for a cabin crew is most suitable candidate for that. So we are concentrating on that also. Shipping and logistic management ine kuriche onu explain cheyavo? It is a process from transferring the goods or the product from the manufacturer to the end consumer. It is a long chain in between the producer at the same time the consumer. Okay. You know, it is including the procurement, warehousing, and then transportation, and then all, you know, this work, you know, especially including the packing and all, you know, this will come in under the same process. Even the job opportunities in the care, there are a lot of job opportunities like bagging insurance industry. Okay. Because these are the backbones, you know, shipping industry, shipping, bagging and insurance, they are the backbones of a nation. So, you know, like in that industry, you will get a lot of jobs, a lot of openings, especially the globalization. You know, because, you know, then a lot of cargo is moving from one side to the other. So, you know, then there are a lot of chances you can get jobs, either in the nations or, you know, then outside the country, or, you know, that one. It's, especially it is a globalization, due to the globalization, we can have a lot of. കേരളത്തിൽ വിരുന്നം പ്രോജക്ട് വന്നതോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ സാധ്യത കൂടുതലാണ്.
Of course, there are a lot of chances. Especially a very important, one of the biggest ports. It is going to be one of the biggest ports in the world. Okay. Because, you know, the details, you know, then I don't want to explain. You know it very well. Yeah. Especially it is going to be a attachment port. Attachment means, you know, the starts bringing, you know, the bringing of the cargo here and then simultaneously feed into other ports. So, you know, there is a big scope. There is a big chance for it to get the jobs, especially in the shipping side. Yeah. Especially in the port, there are a lot of agencies will come. There is a lot of filtering services. Then you can have a lot of chance. Why did you choose MBA, Logistic and Shipping Management in IPMS? First of all, I was a BCom graduate. Then I started thinking of doing an MBA. MBA commonly ellarum cheyyunnathu HR, finance and marketing angante field allayirunnu. But ഞാൻ ഇന്റർനെറ്റിൽ വരും കാലത്ത് ഇന്ത്യയിൽ എന്ത് സ്കോപ്പ് കാണുമെന്ന് ജോബിന് ഓപ്പർച്യൂണിറ്റീസ് ഏതിനുണ്ട് എന്ന് ഞാൻ സെർച്ച് ചെയ്തു. ആൻഡ് ലോജിസ്റ്റിക്സ് ഈസ് എ ഗുഡ് ഫീൽഡ് എന്ന് എനിക്ക് മനസ്സിലായി. ദാറ്റ്സ് വൈ ചൂസ് എം ബി എ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ്. ആൻഡ് ദ ഓൺലി കോളേജ് ഐ തിങ്ക് ഇൻ കേരള എം ബി എ ആൻഡ് ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ പി എം എസ് കോളേജാണ്. സോ ഐ ചൂസ് ഐ പി എം എസ് കോളേജ് ടു ഡു മൈ എം ബി എ. ദാറ്റ്സ് ഇറ്റ്. Adi ma'am, you're handling logistic and shipping management department. So can you just tell me your brief introduction on that course? Shipping and logistics management ine keralathile ottere joli sadhyathagalulla oru course aanu. Ivide njangal IPMS ile kuttikalkku attharam oru trainingum karyangalokke koduthe avare develop cheythu oru skilled management professional aaki maattiyana nammal ivide cheynathu. Pinne ippo ottere developments keralathil varunnundu. Vizhinjam harbor varunnu, പിന്നെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇത്തരം ഒരു കോഴ്സിന് ഒരുപാട് ജോലി സാധ്യതകൾ ഏറി വരികയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സിന് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. സോ നമ്മുടെ IPMS കുട്ടികളെ അത്രത്തോളം ഡെവലപ്പ് ചെയ്ത് ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഇയർ BBA ലോജിസ്റ്റിക്സ് ആൻഡ് ഷിപ്പിംഗ് മാനേജ്മെൻറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ലോജിസ്റ്റിക്സിൻ്റെ കോഴ്സ് പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ഡിസൈഡ് ചെയ്ത ഒരു കാര്യമാണ് ലോജിസ്റ്റിക്സ്. അപ്പോൾ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യുകയും അപ്പം നമ്മുടെ നമ്പർ വൺ കോളേജിലെ ലിസ്റ്റ് എടുത്തപ്പോൾ IPMSൻ്റെ പേര് വരികയും നമ്മൾ IPMSലെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് വിളിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കോഴ്സ് ഡീറ്റെയിൽസിനെ പറ്റി കൂടുതൽ അറിഞ്ഞു. ഇതിനു മുമ്പ് ഇവിടെ പഠിച്ച ഒരു മൂന്നാല് സ്റ്റുഡൻസ് എനിക്ക് അറിയാമായിരുന്നു. അവരാണ് എൻ്റെ അടുത്ത് IPMSന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ രേഷ്മ ഏതൊക്കെ കോഴ്സസാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാനിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഏവിയേഷനും ചെയ്യുന്നുണ്ട്. നമുക്ക് BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് ആകുമ്പോഴേക്കും 3 ഇയർ ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്, പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്ലെക്സിബിൾ ആണ്, 1 ഇയർ ആണ് ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ BBA ആണെന്നുണ്ടെങ്കിൽ കൂടുതലും പ്രയോറിറ്റി നമുക്ക് BBA ഡിഗ്രിക്ക് ആകുമ്പോഴത്തേക്കും, നമുക്കിപ്പോൾ ഒരു എയർപോർട്ട് ജോബിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൂടുതലാണ്. ദെൻ നമ്മുടെ ഡിപ്ലോമ കൂടുതലും ഒരു ഡിഗ്രി ഉള്ളവരാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ പിന്നെ നമുക്ക് എലിജിബിലിറ്റി വരുമ്പോഴേക്കും BBA ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ആണ് വരുന്നത്. പ്ലസ് ടുവിന് ഏതൊരു സ്ട്രീം എടുത്ത് പഠിച്ച കുട്ടിക്കും നമുക്ക് BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് ചൂസ് ചെയ്യാം. ദെൻ പിന്നെ ഇപ്പോൾ 10th കഴിഞ്ഞ കുട്ടികൾക്കും നമ്മളിപ്പോൾ ഡിപ്ലോമ ഏവിയേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എയർപോർട്ടിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു സ്റ്റുഡൻറ്റിന്, ഇപ്പോൾ ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നുള്ളൊരു സ്റ്റുഡൻറ്റിന് ഫസ്റ്റ്ലി വേണ്ടത് അവർക്ക് ഇതിലേക്ക് ഒരു വർക്ക് ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് ആണ് വേണ്ടത്. ഇപ്പോൾ അവർക്ക് ഒത്തിരിയും മാർക്ക് അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്, അവർക്ക് ഇതിലേക്ക് ഒരു ഈ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. അതുപോലെ ദെൻ അവരുടെ ലാംഗ്വേജ്, നമുക്കിവിടെ IPMSൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അവരുടെ ലാംഗ്വേജാണ്. നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ അവർ ഫേസ് ചെയ്യുമ്പോഴും അവരുടെ ലാംഗ്വേജാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ്ലി ഒരു നമുക്കിപ്പോൾ BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു 3 മന്ത്സ് വരെ അവർക്ക് ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് ആയിരിക്കും. ദെൻ അതിന് ശേഷമാണ് നമ്മൾ സബ്ജക്ട് ട്രെയിനിങ്ങിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോറിൻ ലാംഗ്വേജ് ആണ് കൊടുക്കുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഫ്രഞ്ച് ആണ്, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഫ്രഞ്ച് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹിന്ദിയും ഇംഗ്ലീഷും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
ദെൻ പിന്നെ വരുന്നത് നമ്മൾ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എയർപോർട്ടിൽ ഇപ്പോൾ ക്യാബിൻ ക്രൂ ആയിട്ട് കയറാനാണ് കുട്ടികൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ചും അതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫീൽഡിലേക്ക് തന്നെ പോവാം. അല്ലാന്നുണ്ടെങ്കിലും ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എയർപോർട്ടിൽ തന്നെ. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റാഫ്, അതുപോലെ തന്നെ CSA കസ്റ്റമർ സർവീസ് ഏജൻറ്, ദെൻ ബോർഡിംഗ് കാർഡ് ഇഷ്യൂ ചെയ്യുക, ചെക്കിംഗ് സ്റ്റാഫ്, ദെൻ സെക്യൂരിറ്റി ഗാർഡ്, അങ്ങനെ ഒത്തിരിയും ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇപ്പോൾ എയർപോർട്ടിൽ അവൈലബിൾ ആണ്. ഞാനിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് MBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻ്റ് ആണ്. എല്ലാ PG കോഴ്സും പോലെ തന്നെ ഇതും 2 ഇയർ ഡ്യൂറേഷൻ ആണ് വരുന്നത്. 1 ഇയർ ആകുമ്പോൾ തന്നെ ഞങ്ങൾ പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് സോണൽ മാനേജറായിട്ട് കയറാൻ പറ്റും, അതുപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ്, റീറ്റെയിൽ എക്സിക്യൂട്ടീവ്, അതുപോലെയുള്ള മേഖലകളിലാണ് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഇനി മീറ്റ് ചെയ്യാൻ പോകുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സെലിനയാണ്. അതിഥി ദേവോഭവ. പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഏതൊരു കുട്ടികൾക്കും ആണെങ്കിലും ആശങ്കയുണ്ടാവും ഇത് കഴിഞ്ഞിട്ട് എന്ത് കോഴ്സിനാണ് ചേരേണ്ടത് എന്നൊന്നും. അപ്പം വീട്ടിൽ അമ്മമാരെ സഹായിച്ചു കൊടുക്കുകയും അല്ലാന്നുണ്ടെങ്കിൽ ആ കുക്കിങ്ങിനോട് ഓരോന്ന് യൂട്യൂബിൽ കണ്ട് ചെയ്ത് പാഷനായിട്ടുള്ള കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ ഒരു കോഴ്സ് എടുക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ളവരുണ്ടാവും. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ്. BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന 3 ഇയർ കോഴ്സാണ്. 3 ഇയർ കോഴ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ടും പഠിക്കാം, അല്ലാതെ ഇയർ വൈസ് ആയിട്ടും പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെയാണെങ്കിൽ ഓൺ ജോബ് ട്രെയിനിങ്ങും ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓൺ ജോബ് ട്രെയിനിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിരിക്കത്തില്ല, വിവിധ ഹോട്ടൽ ഇൻഡസ്ട്രികളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പം അത് ഹോട്ടലിലായിരിക്കും കിട്ടുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർലൈൻ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും കിട്ടുക. ഹോട്ടലെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഫ്രണ്ട് ഓഫീസ്, ലോബി വർക്ക് ഉണ്ടാവും, GRE പോസ്റ്റിൻ്റെ ഇതിൽ ഉണ്ടാവും, അസിസ്റ്റൻറ്റ് വർക്ക് ഉണ്ടാവും, ഫുഡ് പ്രൊഡക്ഷൻ്റെ ഇതിൽ വരുന്നുണ്ടാവും, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചിറങ്ങുമ്പം നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്നുള്ള സ്റ്റഡീസ് മാത്രമല്ലാതെ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസും കൂടെ കിട്ടുകയാണ്. ലൈവ്ലി ആയിട്ട് നിങ്ങൾ ഓരോന്നും കണ്ടും കേട്ടുമാണ് അറിയുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവറിൻ്റെ അടുത്ത് പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് പേടി കൂടാണ്ട് എന്തൊക്കെയായിരിക്കും ഡീറ്റെയിൽസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ആ ഒരു സോഫ്റ്റ് സ്കില്ല് പഠനത്തോടൊപ്പം കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ കോഴ്സിൻ്റെ ഇത് കിട്ടുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സും പോസിബിലിറ്റീസും എന്തൊക്കെയാണ്? BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം സ്കോപ്പുള്ളൊരു കോഴ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിരുചികളോടൊപ്പം ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് BSc ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് IPMS കോളേജിലൂടെ നിങ്ങളുടെ ലക്ഷ്യം സാഫല്യമാക്കാവുന്നതാണ്. ജോയിൻ വിത്ത് അസ്, ഫ്ലൈ വിത്ത് അസ്. പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാൻഡിൽ ചെയ്യുന്ന മിസ്സസ് ചിഞ്ചു ആണ്. സോ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സ്റ്റുഡൻസിനായിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്? നോർമലി നമ്മൾ പ്ലേസ്മെൻറ്റ്സ് ചെയ്യുന്നത് കേരളത്തിൽ വന്നിട്ട് ട്രിവാൻഡ്രം, കൊച്ചി, കണ്ണൂർ എയർപോർട്ടാണ്. കേരളത്തിൻ്റെ പുറത്തേക്ക് ബാംഗ്ലൂർ, മുംബൈ ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി നമുക്ക് കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് മുംബൈ എയർപോർട്ടിലാണ്. സോ അതൊക്കെയാണ് നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് വരുന്നത്. പിന്നെ സ്പൈസ് ജെറ്റ് എല്ലാം നമ്മൾ പ്ലേസ്മെൻറ്റ്സ് കൊടുക്കുന്ന കമ്പനീസ് തന്നെയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? പ്ലേസ്മെൻറ്റ്സിന് വേണ്ടി നമ്മൾ കുട്ടികൾക്ക് ചെയ്യുന്ന ഹെൽപ്പ് ഇവിടെ മാക്സിമം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ്ങിൽ പ്രിഫറൻസ് നമ്മൾ ചെയ്യുന്നത് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് വന്നിട്ട് നമ്മളൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഫ്രഞ്ച് നമ്മളിവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. മോസ്റ്റ്ലി ഇവിടെ മറ്റു കോളേജുകളിലൊന്നും കിട്ടാത്തൊരു ഫെസിലിറ്റിയാണത്. നമ്മുടെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ് ഫ്രഞ്ച് ഒരു ലാംഗ്വേജ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയുമാണ് മറ്റ് ലാംഗ്വേജസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് 3 മന്ത്സ് അവർക്ക് നമ്മൾ ഫ്രഞ്ചും ഇംഗ്ലീഷിൻ്റെയും ഹിന്ദിയുടെയും ലാംഗ്വേജ് ക്ലാസ്സസ് തന്നെയാണ് കൊടുക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഒരു സെക്ഷൻ വരും അവർക്ക്. ഗ്രൂമിങ് മറ്റൊരു സെക്ഷൻ വരും.
100% ഗ്രൂമിങ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ക്യാമ്പസിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കുട്ടികൾ ഗ്രൂമിങ് പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. IPMS ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് സെൽ വരെ ഒരു ജോബ് കിട്ടിയെന്ന് അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ BWFS ഗ്രൗണ്ട് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. 27th ആണ് ജോയിനിങ് ഡേറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. IPMS-ഉമായിട്ടുള്ള എക്സ്പീരിയൻസ് അത് എത്രത്തോളം, അതൊന്ന് ഷെയർ ചെയ്യാമോ? ഐ എം റിയലി താങ്ക്ഫുൾ ടു IPMS. വളരെ നല്ല ഫാക്കൽറ്റീസ് ആണ് ആൻഡ് ട്രെയിനിങ് മെത്തേഡ് ഓൾസോ. മൈ എക്സ്പീരിയൻസ് വിത്ത് IPMS വാസ് ഓസം. IPMS പ്ലേസ്മെൻറ്റ് സെൽ വരെ ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യുകയാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഓൾ ദ ബെസ്റ്റ്. ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? താങ്ക് യു. ഞാൻ ബേസിക്കലി ഒരു ഗ്രാജുവേറ്റ് ആണ്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലാണ് ഞാൻ ഗ്രാജുവേഷൻ ചെയ്തിരുന്നത്. അതിനുശേഷമാണ് എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് IPMS MBA ഏവിയേഷൻ ഉണ്ടെന്ന് അറിയുന്നത്. ഞാൻ ജോയിൻ ചെയ്ത് 1 ഇയർ ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെയാണ് ബോംബെയിലേക്ക് ഇങ്ങനെ റിക്രൂട്ട്മെൻറ്റ് സെല്ല് വഴി ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പം ഞാൻ പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് IPMS ട്രെയിനിങ്ങിൽ സഹായിച്ചിട്ടുള്ളത്? IPMS ട്രെയിനിങ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫിയർ മാറ്റാനും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഹെൽപ്പ് ചെയ്യാനും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആനി, ഫസ്റ്റ് ഇയറിൽ തന്നെ ഇൻ്റർവ്യൂവിന് ഒരു ചാൻസ് കിട്ടി, അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? MBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വിഷമം തോന്നി. പിന്നെ ജോബിനൊക്കെ പുറത്തോട്ട്, ഇൻ്റർവ്യൂവിനായാലും ജോബിനായാലും പുറത്തോട്ട് യാത്ര ചെയ്യേണ്ടി വരും. ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷേ മകളുടെ ആഗ്രഹം അത് ആയതുകൊണ്ട് ഞാൻ അത് സമ്മതിച്ചു. ഇപ്പം എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. താങ്ക്സ് ടു IPMS. സോ ഇതൊക്കെയാണ് IPMS കോളേജ് ഓഫ് ഏവിയേഷൻ. They got the best faculties, best training, and obviously best placements. So see you soon next time with another institution. Signing off, Ashna Titus. Bye.